Initializing audio system test sequence in 3, 2, 1. Static frequencies, engage. Hello, what are you doing? அது ஒன்று ஸ்கூல் இல்லை. ஒன்று ஸ்கூலில் இல்லை. எத்தனை டைமா? ஓ, 9 மணி ஆகி. ஓ, அம்மா ட்ரெஸ் எடுத்துக்கு, இல்ல, ஹோம் ஒர்க் இல்லைன்னு. அது ஹோம் ஒர்க்கும் செய்தட்டில்ல. என்னப்போ ஹோம் ஒர்க்? ஆ, ஹைப்பட்டி நியூஸ் அல்லே, ஹைப்பட்டி நியூஸின் இதை கண்டுபிடிக்கணும். அதா, இனிப்போ எந்த செய்ய? இனிப்போ டோமினு விளிக்கண்டி வரும்ல்லோ. ആ ടോമിനെ വിളിക്കോ, വേഗം വിളിക്കണോ. ഓ എടാ ടോമി, നീ ഹോം വർക്ക് ചെയ്തോ? ഇല്ലെന്നോ? എടാ ഞാനും ചെയ്തിട്ടില്ലടാ. ഞാനേ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വരാം കേട്ടോ. ചേട്ടാ ചേട്ടാ, ഹലോ ചേട്ടാ. എന്താണ്? എന്താണ്? അല്ല ചേട്ടാ, ചേട്ടാ ചേട്ടന് ഇവിടെ ആ ടോമി എന്ന് പറഞ്ഞ ചെക്കനെ അറിയോ? ആ വളിഞ്ഞ മോന്തല്ല, ആ ചളി എടുത്തുകൊണ്ട് നടക്കുന്ന ചെക്കനല്ലേ? ആ ആ ചെക്കൻ തന്നെ. കേട്ടോ, അവന്റെ അച്ഛനാണ് ഞാന്. ഈ ചേട്ടന്റെ ഒരു കഥ. ഞാനവന്റെ അച്ഛനാണ്. നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവന്റെ അച്ഛനാവുന്ന്. അതെന്താ? അവന്റെ മുഖവും വളിഞ്ഞതാണ്, നിങ്ങളെ മുഖവും വളിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ അവന്റെ അച്ഛനാവുമല്ലോ. നീ നിന്റെ കണ്ണടക്ക് ഒരു കാര്യത്തിലോട്ട് കടന്നേ. അല്ല, നീ എന്തിനാ ടോമിനെ കാണണമെന്ന് പറഞ്ഞേ? എന്താ സംഭവം? അല്ലേ, ഞാനൊന്നും ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അവനോടൊരു ഡൗട്ട് ചോദിക്കാനാ. കോപ്പി അടിക്കാനാന്നല്ലേ ചേട്ടാ? അപ്പൊ കോപ്പി അടിക്കാരന്നെ. അപ്പൊ നിന്റെ ഉദ്ദേശം എനിക്കത് മനസ്സിലായി. അമ്മയോട് അച്ഛനോട് പറയല്ലേ ചേട്ടാ, ചതിക്കരുത് ചേട്ടാ. ആ പറയില്ല, നീ എന്റെ കൂടെ വാ. നിനക്ക് ഡൗട്ടല്ലേ ചേക്കുന്ന, വാ വാ. വീട് കുറച്ച് ദൂരമുണ്ട്. ഏതായാലും നമുക്ക് ഈ കടയിൽ നിന്ന് കുറച്ച് കള്ളും ബീഡിയും കഞ്ചാവും അടിച്ചിട്ട് പോകാം. അതങ്ങനെ നീ അടിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറയും. നിനക്കെൻ്റെ പേരെന്താണെന്ന് അറിയോ? എൻ്റെ പേര് കീരിവാസി എന്നാണ്. നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ അച്ഛനോടും അമ്മയോടും പറയും. പറഞ്ഞാൽ പറയും എന്നത് മാത്രമല്ല, നിന്റെ തല ഷൂ കട്ട് ചെയ്ത് കളയും. ഓക്കെ, നമുക്ക് കുറച്ച് കള്ളും വീടും കഞ്ചാവൊക്കെ അടിക്കാം. അതങ്ങാണ്ട് നീ അടിച്ചില്ലെങ്കിൽ നിന്റെ കഥ അധോഗതിയാവും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു ചേട്ടാ? മനസ്സിലായി, ഒരു കാര്യം മനസ്സിലായി, നിന്റെ കഥ പോക്കാണെന്ന്. ഓ, ഇന്നത്തെ ദിവസം എന്തൊരു വൃത്തിയുടെ ദിവസം ചേട്ടാ. എന്റെ ഭാവി നശിപ്പിക്കരുത് ചേട്ടാ, പ്ലീസ്. അപ്പൊ നിന്റെ ഭാവി നശിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഒന്നും നോക്കണ്ടാ, ഓടിക്കാക്കളെ കിട്ടും, അടിപ്പോടാ. മോനെ, മുട്ടുമോനെ, ഇതേ മാതിരിത്തുള്ള കൊറേ കുർത്തിയാട്ടന്മാര് നമ്മളെ സമൂഹത്തിലുണ്ട്. നിങ്ങളെ മാതിരിത്തുള്ള കൊറേ ചെറിയ പിള്ളേരാണല്ലോ ഇതില് പെടുന്നുള്ളതില്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ മാതിരിത്തുള്ള പിള്ളേര്, നീ മാത്രല്ല എല്ലാ പിള്ളേരും പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. നീയും റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ കണ്ടുകൊണ്ട് ഈ രക്ഷപ്പെട്ട് ീരിവാസുവാണെങ്കിൽ ഞാൻ അതുക്കും മേലാണ്. ഞാൻ പോലീസാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ പോലീസ് ചേട്ടാ, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാട്ടോ പോലീസ് ചേട്ടാ. നിനക്കിത് ആരാ പോയത് മനസ്സിലായോ? കീരിവാസു കഞ്ചാവ് മാഫിയാണ് കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിന്റെ ഭാവി മാത്രല്ല നിന്റെ ജീവൻ വരെ പോകും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നീ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിന്റെ പേരെന്താണ്? എന്റെ പേര് സാം എന്നാണ് പോലീസ് ചേട്ടാ. അതെ. അല്ല, നീ എങ്ങനെ ഈ അടുത്ത് പോട്ട്? ഞാന് ഹോംവർക്ക്
ഹോംവർക്ക് എന്നില്ല എന്നില്ല. പറയടാ പറയടാ, മര്യാദ പറഞ്ഞോ. ആ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഓ. ഓ അത് ഞാൻ ഇന്ന് ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ടോമിൻ്റെ വീട് ഇവിടെ ചോദിക്കാൻ ചെന്നതാ, അപ്പം അങ്ങനെ വിട്ടുപോയതാണ്. എന്നിട്ട് ചോദിച്ചിട്ട് എന്തായാലും പറഞ്ഞു അയാൾ ടോമിൻ്റെ അച്ഛനാണെന്നാണ് പറഞ്ഞത്. ആ അയാൾ അങ്ങനെയും പറഞ്ഞോ? ഞാൻ അന്വേഷിച്ചു നോക്കട്ടെ.